എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കാര്യം കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. സിനി എന്നാണ് ആളുടെ പേര്. സിനിയുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന ടൂൾസ് ഒന്നുമില്ല, പാത്രമില്ല, അളവ് പാത്രമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കി കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം എന്നേക്കാൾ എത്രയോ വലിയ ആൾക്കാർ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുടെയൊക്കെ നോക്കി മനസ്സിലാക്കാം. പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടത് കാരണം സിനി എൻ്റെ ഒരു നല്ല സബ്സ്ക്രൈബറാണ്. അപ്പം സിനിക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താ വേണ്ടത്? മൈദ. ഗോതമ്പോളിയിലും ഉണ്ടാക്കും, പക്ഷേ ഞാൻ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പം അത് നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. അപ്പോൾ അളവ് പാത്രം ഇല്ല എന്ന് പറഞ്ഞു സിനി. ഇതെൻ്റെ അളവ് പാത്രമാണ്, ഞാൻ കേക്കൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ അധികം കൊടുക്കണില്ല. ഇതാ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഗ്ലാസ് എടുക്കുക, അതിലളന്നെടുക്കുക. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത്, ഒരു ടീസ്പൂൺ. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മനസ്സിലായല്ലോ. പഞ്ചസാര ഒരു കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മിക്സിയിലാണ് ഇടുന്നത്, അതുകൊണ്ട് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതായാലും പൊടിച്ചെടുത്തേക്കുവാണ് ഞാൻ. പിന്നെ വേണ്ടത് മുട്ടയാണ്, നാല് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഒരു കപ്പിന് നാല് മുട്ട എടുക്കണം. ഇതാ, പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം, അല്ലെങ്കിൽ ബട്ടർ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്, ബട്ടർ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അതുകൊണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വേണം ഇത് അരിച്ചൊക്കെ എടുക്കാനായിട്ട്. അതിപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള പാത്രം എടുത്താൽ മതി. ഒരു അരിപ്പ വേണം, പിന്നെ ഇതാക്കണ്ടോ, ഇതുപോലെ കേക്ക് ഉണ്ടാക്കാൻ ഒരു പാത്രം വേണം. ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു പാത്രം, അലുമിനിയോ സ്റ്റീലോ നല്ല കട്ടി ഉണ്ടാവണം, ചുവട് കട്ടിയുള്ള പാത്രം എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ബട്ടറാണ്, ഞാൻ ബട്ടർ പേപ്പറാണ് ഇടാറ്. ബട്ടർ പേപ്പർ ഉള്ളിലിട്ടിട്ടാണ് വെക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല, കാരണം സിനിക്ക് ബട്ടർ പേപ്പറൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ വേണം കേട്ടോ ഇതിടുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യണമെന്നൊക്കെ സിനിക്ക് കാണിച്ചു തരാം, മിക്കവാറും പേർക്ക് അറിയായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അപ്പോൾ താന്നു പോവില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ. ചില സമയത്ത് താന്നു പോവാറുണ്ട് കേട്ടോ. കുറച്ച് കാഷ്യൂം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം, ഞാൻ എടുക്കാൻ മറന്നു, അത് ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. സിനി ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. സിനി വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇതുപോലത്തെ പാത്രങ്ങളൊന്നും വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ മതി. പക്ഷെ ഒരു അരിപ്പ് വേണം, സാധാരണ ഒരു വലിയ അരിപ്പായാൽ മതി. ഇതുപോലത്തെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എനിക്ക് ഓവനും ഇല്ല, ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അത് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ തുടങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം കണ്ടോ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും മതി, ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ടിൻ ഇറങ്ങി ഇരിക്കാൻ പറ്റിയ ഒരു പാത്രം ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഒരു റിങ് ഇട്ട് വെക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, ഇട്ട് വെക്കുക. അതിനുശേഷം ഒന്ന് ഗ്യാസ് കത്തിച്ച് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഓവനൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണ പോലെ തന്നെ കേട്ടോ, അങ്ങനെ ഒന്ന് ചെയ്യുക. നമുക്കിത് അടച്ചു വെക്കാം, ഇത് അവിടെ നിന്നൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാം. ഞാനൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഈ അരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് ഈ മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെന്താണ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളുപ്പ്, ഒരു നുള്ളുപ്പ് മതി കേട്ടോ, ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം നമുക്ക് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. വളരെ നല്ലതാണ് അങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ. അപ്പം 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തു. ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് പാൽപ്പൊടി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ അരിച്ചെടുക്കട്ടെ. അത് ഞാൻ ആദ്യം മറന്നു പോയിരുന്നു. ഒന്ന് വന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പം 3 പ്രാവശ്യം അരിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം 3 പ്രാവശ്യം അരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തെ അരിപ്പയൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ ഒരു വലിയ അരിപ്പ ഉണ്ടെങ്കിൽ അത് മതിയാകും. ഞാനിത് മിക്സ് ചെയ്ത് വെച്ചു. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞു. ഇനിയാണ് ബാക്കി കാര്യം, അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം ഞാൻ ആ 4 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ബീറ്റർ കൊണ്ടാണ് എല്ലാം ചെയ്യാറ്.
ബീറ്ററിലാകുമ്പോൾ ആദ്യം ഈ മുട്ടയും വാനില എസൻസും കൂടെ അടിച്ചെടുത്തിട്ട് പഞ്ചസാര കുറേശ്ശെ ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാതെ. അപ്പോൾ സിനിക്കൊന്നും അങ്ങനെ ബീറ്ററൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ മിക്സിയിൽ ഇതാ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ടയുടെ മണമില്ലാതിരിക്കാനാണ് വാനില എസൻസ്, ഒരു ഫ്ലേവർ കിട്ടും. അതൊഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ പതുക്കെ ഒന്ന് കറക്കിയെടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയിൽ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, അതാണ് ഞാൻ പ്രസ് ചെയ്യാൻ പോണത്. അതെനിക്ക് വല്ലാതെ ചൂടാവൂ, അപ്പൊ കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. താഴെ നിങ്ങളുടെ മിക്സി എങ്ങനത്തെയാന്ന് എനിക്കറിയില്ല. എന്റെ മിക്സിയിൽ താഴെയായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കൊടുക്കാം. ചൂടാവാൻ പാടില്ല മിക്സി, അപ്പോ കേക്കിന്റെ ടേസ്റ്റ് പോവും. ഇനി പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അവസാനാണ് ഓയിൽ ഒഴിക്കേണ്ടത് കേട്ടോ. സാധാരണ മിക്സിയിൽ ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ശരിയായാലും ഇല്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അവസാനം ആ ഓയിലും കൂടെ ഒഴിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബീറ്റ്റൂട്ട് ആവുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ, മിക്സിയിലാവുമ്പോൾ അങ്ങനെ കിട്ടില്ല. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ദാ ഈ ഒരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബീറ്ററിലാണ് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ, മിക്സിയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടാൻ വളരെ പാടാണ്. അതിനുശേഷം നമുക്ക് ഈ ഡ്രൈ ആക്കി നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കട്ട കെട്ടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പതുക്കെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ചോ അല്ലെങ്കിൽ ഒരു തടിയുടെ തവി ഉണ്ടാവില്ല, അത് വെച്ചോ അങ്ങനെ പതുക്കെ ആക്കി എടുക്കുക. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് പക്ഷെ പതുക്കെയാണ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ, തിരിച്ചിങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക, കട്ട പിടിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കട്ട പിടിക്കാൻ പാടില്ല. അപ്പൊ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് കണ്ടോ, നമ്മൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുത്തി ഇളക്കും അങ്ങനെയൊന്നും ചെയ്യരുത്, പതുക്കെ ഇടണം ചെയ്യണം കേട്ടോ. പിന്നെ ആ ടൂട്ടി ഫ്രൂട്ടി മൈദയുടെ പൊടിയിൽ ഇങ്ങനെ മുക്കി വെച്ചേക്കരുത്, താന്നു പോവില്ല എന്നാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ താന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതും കൂടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ ആട്ടോ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, കുത്തി കുത്തി ഇളക്കരുതൊന്നും, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിൽ നമുക്ക് ബട്ടർ പേപ്പർ നേരത്തെ ഇട്ട് വെക്കാൻ പറ്റുവാണെങ്കിൽ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തായാലും നന്നായിട്ട് തേച്ചു കൊടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓവറായിട്ട് തേക്കരുത് കേട്ടോ, അപ്പോഴും നമുക്ക് കുഴപ്പമാവും. ഓവറായിട്ട് തേക്കരുത്, ഒരു നമുക്ക് മനസ്സിലാവും തേച്ച് കൊടുക്കുമ്പോൾ. അങ്ങനെ തേച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്താ പറയുക, ആ സ്പാറ്റുല വെച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മുഴുവനും അതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അതില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഒഴിച്ച് കൊടുക്കുക. സ്പാറ്റുലയ്ക്കൊന്നും വലിയ വിലയില്ല കേട്ടോ, ഒരെണ്ണം മേടിക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ എയർ ബബിൾസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് വെക്കുക. കണ്ടോ, കേക്കിനകത്ത് എൻ്റെ കയ്യ് നിഴൽ വരികയാണ്, ലൈറ്റ് കാരനാണ് നിഴൽ. അതിന് ശേഷം അത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഭാരമുള്ള എന്തെങ്കിലും ഇതുപോലത്തെ നമ്മൾ ഇടിക്കണ കല്ലോ എന്തെങ്കിലും കയറ്റി വെക്കുക. എന്നിട്ട് ഒരു 35 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വേവ് കേട്ടോ. കറക്റ്റ് 35 മിനിറ്റ് ആയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. പലരുടെയും ഗ്യാസിൻ്റെ ബർണറിൻ്റെ കത്തലനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വ്യത്യാസം വരും, ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ സിമ്മിലിടണം കേട്ടോ ഗ്യാസ്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും അടിവശം.
അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുത്തിയൊക്കെ നോക്കി, ഒരു കുഴപ്പമില്ല, നമ്മളിങ്ങനെ കുത്തണ കോല് വെച്ചൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും. പപ്പടം കുത്തണ കോലില്ലേ, അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്താലും മതി. എൻ്റെ കയ്യിൽ പിന്നെ ഇതുപോലെ എന്താ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്യണ പോലത്തെ അതിലേക്ക് ഞാൻ ആക്കിയെടുത്തു. കേക്കിനൊരു വയറാക്ക് മേടിക്കാൻ കിട്ടും, അതൊന്നും അല്ലാട്ടോ ഇത്, ഇതൊരു സാധാരണ ഇതാണ്. അതിലേക്ക് ഞാൻ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂടാറി കിട്ടും ഇങ്ങനെ വെക്കുമ്പോൾ, അടിവശത്തിൽ കൂടെ അതിൻ്റെ എയർ പോകുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചൂടാറും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അപ്പോൾ അളവ് പാത്രം ഇല്ലാത്തവർക്ക് അത് ഇതുപോലത്തെ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഒരു കപ്പ് നിറച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക, ഒരു അര കപ്പിലും താഴെയായിട്ട് ഓയിലും എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ബട്ടർ, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. കുറേ നേരം കഴിഞ്ഞ് ഒന്നും കൂടി നന്നായി ചൂടാറിയിട്ട് വേണം മുറിക്കാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ എൻ്റെ കേക്ക് മുറിക്കുന്ന കത്തിയാണ്, നല്ല മുറിച്ചുള്ള ഒരു കത്തിയാണ് കേട്ടോ. നമ്മൾ കേക്ക് ലെയറായിട്ട് മുറിച്ചെടുക്കുമല്ലോ ആ കത്തിയാണത്. അപ്പോൾ അത് വെച്ച് ഞാൻ മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അടിവശത്തേക്ക് പോയി കേട്ടോ. നമ്മൾ ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ മൈദയിലൊക്കെ മുക്കിയിട്ടാലും അടിവശത്തേക്കൊക്കെ പോകും, ചിലതൊക്കെ മുകളിലുണ്ടായിരുന്നു, മിക്കവാറും അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു. ഇതൊരു ഈസി കേക്കാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ പിന്നീട് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ സിനിക്ക് വേണ്ടി മാത്രമല്ല, കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ല, യൂട്യൂബിൽ കണ്ടു തന്നെ പഠിച്ചൊരാളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.